സ്ത്രീ ഏക വല വലിതിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ ബഹുമാനപ്പെട്ട ബോൾ റമ്പാച്ചൻ ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ ബഹുമാനപ്പെട്ട ഷാജി പോളച്ചൻ ബഹുമാനപ്പെട്ട അനുവച്ചൻ കർത്താവിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് നോമ്പ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനവലിനേക്കുള്ള ഒരു മടക്ക യാത്രയാണ് നോമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും ഒരു കണ്ണാടിയിൽ നമ്മളെ തന്നെ സ്വയം ഒന്ന് കണ്ട് നമ്മളെന്ത് എന്ന് പരിശോധിക്കുവാനുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം പ്രകൃതിയൊക്കെ കഠിനമായ ചൂടിലൂടെ കടന്നു പോകുന്നു മരങ്ങളൊക്കെ അതിൻ്റെ ശിഖരത്തിൽ നിന്ന ഇലകൾ പൊഴിച്ച് പുതിയ തളിർപ്പിനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഉദാഹരണമായി മാവുകളിലൊക്കെ പുതിയ മുട്ടുകൾ നാമ്പിട്ട് അതിൽ കുറേയൊക്കെ പൊഴിഞ്ഞുപോയി കുറേയൊക്കെ അതിൽ നിന്ന് അവിടെ കിളിർത്തു വന്ന് പുതിയ ഫലം പുറപ്പെടുവിക്കുന്ന കഠിനമായ ചൂടിലും അത് ഫലമേകുന്ന ചില അവസ്ഥകളിലൂടെ കടന്ന് കടന്നുപോകുന്ന പ്രകൃതിയുടെ കടന്നുപോക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കും പിതാക്കന്മാർ നോമ്പിനെ പറയുന്നത് ശൈത്യമായ ചൂടിനോട് സദൃശ്യം എടുത്തിരിക്കുന്നു എപ്പോഴും അത് കാഠിന്യമാണ് എപ്പോഴും അത് തീയാണ് എപ്പോഴും അത് നമ്മളിനിങ്ങനെ കത്തിജ്വലിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് നോമ്പ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമുഖമായി ഓർമ്മിപ്പിച്ചത് നോമ്പ് ഒരു മടക്ക യാത്രയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നുവല്ലോ അവിടെ പറയുന്നുണ്ടോ അവൻ സുബോധം വന്നിട്ട് തിരിച്ചു വന്ന തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നോട് നീ ക്ഷമിക്കണമേ അവൻ്റെ സുബോധം വന്നിട്ട് അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് തിരികെ വന്നിട്ട് അപ്പനോട് പറയുകയാണ് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നോട് നീ ക്ഷമിക്കണമേ ആ സുബോധമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നോമിൻ്റെ കാലഘട്ടത്തിൽ നമസ്കാരങ്ങളിൽ പിതാക്കന്മാർ ഇപ്രകാരം ക്രമീകരിച്ച പാടിയിട്ടുണ്ടല്ലോ എൻ പേർക്കായി വാതിൽ തുറക്കേണം പാപിനിയൾക്കെ നോണം ർപ്പിച്ചീടും കണ്ണീർക്കൈ കൊണ്ട് എൻറെ കടങ്ങൾക്കായി നൽകണമേ പരിഹാരം എൻ്റെ പേർക്കായി നാഥ നിന്റെ കാരുണ്യത്തിൻ്റെ വാതിൽ നീ ഒന്നോ തുറന്ന് എൻ്റെ കടങ്ങളെയും എൻ്റെ പാപങ്ങളെയും ഞാൻ ചെയ്തു പോയ എൻ്റെ തെറ്റുകളെയും മായ്ക്കപ്പെടുവാൻ നീ എന്നിൽ എൻ്റെ കടഭാവങ്ങൾ ഒന്ന് മാറ്റി എന്നെ മോചനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കണമേ എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതും പാടി പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരുണ്യത്തിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകുവാൻ ആ കാരുണ്യത്തിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നത് സുബോധത്തിൻ്റെ ചില അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു യവോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുഴുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ ഉയരും അവർ തളർന്നു പോകുകയില്ല അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും ഓരോ നോമ്പും നമ്മളിൽ കഴുകന്മാരെ പോലെ ആത്മീയമാകുന്ന ശക്തി പ്രാപിച്ച് പുതിയ രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടായി ദൈവമക്കൾ മക്കൾ പറന്ന് പറന്ന് സ്വർഗീയമാകുന്ന ആ അനുഭൂതിയിലേക്ക് മാറുന്ന അവസ്ഥകളായി തീരുവാൻ തക്കോണം കഴിയണം അതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാർ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ നിന്നിലുള്ള ഒരു സ്വയം പരിശോധനയുടെ അനുഭവത്തോടെ നീ മുന്നോട്ട് പോകുവാൻ തക്കോണം കഴിയണം എന്ന് പഠിപ്പിക്കുന്നത് സുബോധത്തിൻ്റെ അവസ്ഥകൾ നമ്മളിൽ ഉണ്ടാകുവാൻ തക്കോണം കഴിയട്ടെ ആ മുടിയനായ പുത്രനെ പോലെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ മകളെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എങ്കിലും എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പകൽക്കാലം ആയിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്രോഹ നമ്മളെ ഇടയാക്കട്ടെ എന്ന ആമുഖ വാക്കുകളിലൂടെ ഞാൻ പറയുന്നു അല്പസമയം നിങ്ങൾക്ക് മുന്നിൽ ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതി സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ വളരെ പുരുഷാരം തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശുദമ്പരാൻ അവിടെ അവരുടെ നടുവിൽ നിൽക്കുകയാണ് യേശുദമ്പുരാൻ അവരുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നോ യേശുദമ്പുരാനെ തൊട്ടു ആ വലിയ പുരുഷാരത്തിനിടയിൽ യേശുദമ്പുരാൻ അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിൽ നിന്നോ ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു ആ പുരുഷാരത്തിനിടയിൽ യേശുദമ്പുരാൻ ആ സ്ത്രീയെ തിരയുകയാണ് തമ്പുരാൻ അറിയാം ഇത് ആരാ തൊട്ടതെന്നോ തമ്പുരാൻ അറിയാം എങ്കിലും ആ പുരുഷാരത്തിനിടയിൽ അത്രയും ജനം തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ ആ സ്ത്രീ ആണ് തൊട്ടത് എന്ന് സ്വയം യേശുദമ്പുരാൻ്റെ മുമ്പിൽ വന്ന് പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ തന്നിൽ നിന്ന് പുറപ്പെട്ട ആ ശക്തി എവിടേക്കാണ് പോയത് എന്ന് പുരുഷാരം തിരിച്ചറിയുവാൻ വേണ്ടി തമ്പുരാൻ ആ സ്ത്രീ ആരാണ് എന്ന് ആ ജനങ്ങൾക്കിടയിൽ ആ പുരുഷാരത്തിനിടയിൽ തിരയുകയാണ് വിശ്വാസത്തോടെ ആ സ്ത്രീ യേശുദമ്പുരാൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു നിരാശയുടെ അടിത്തട്ടിൽ താണവൾക്ക് സാന്ത്വനമായ സ്പർശനമെന്നോ നമുക്ക് അതിനെ പറയുവാൻ പറ്റും കാരണം വളരെ കാലമായി രോഗമാകുന്ന അവസ്ഥയിൽ കഠിനമാകുന്ന രോഗാവസ്ഥയിൽ ആ സ്ത്രീ അവിടെ നിൽ അവിടെ കഴിയുകയാണ് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിച്ച് അവൾ അങ്ങനെ പോകുന്ന ജീവിത അവസ്ഥയിൽ അവൾക്ക് ആ ഒരു നിരാശയുടെ അവസ്ഥയിലൂടെ അവിടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നോ അവൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അതാണ് പറഞ്ഞത് നിരാശയുടെ അടിത്തട്ടിൽ താണവൾക്ക് സാന്ത്വനമായ സ്പർശനമെന്നോ ആ വേദഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും മരണത്തോട് കൊണ്ടിരുന്ന ആ സ്ത്രീ അവിടെ ജീവിതം മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയാണ് എങ്ങനെ തനിക്ക് സൗഖ്യം ലഭിക്കും എങ്ങനെ തനിക്ക് വന്ന ഈ രോഗാവസ്ഥയിൽ നിന്നോ താൻ മുന്നോട്ട് പോകുമെന്നോ ചിന്തിക്കുമ്പോൾ അവളുടെ മുന്നിൽ യേശുദമ്പരാൻ പ്രത്യക്ഷപ്പെട്ട അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും എത്രയോ അത്ഭുതകരമെന്ന് അവൾ അറിയുകയാണ് യേശുദമ്പരാൻ ആ പുരുഷാദത്തിനിടയിൽ നിന്ന് ചോദിക്കുന്നു എന്നെ തൊട്ടത് ആര് ഞാന് പത്തുമണിയായപ്പോൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നു ഞാൻ ഈ മദ്ബഹായിൽ ഇരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ കേൾക്കുവാൻ സാധിക്കുമായിരുന്നു ഒരു കൂട്ടം നിലവിളി ഒരു കൂട്ടം ഗണിനീരോടുകൂടെയുള്ള നിലവിളി നിശബ്ദമായി ഞാൻ ഈ ഇരിക്കുമ്പോൾ എനിക്ക് ഈ എൻ്റെ ചെവിയിൽ എനിക്ക് ശ്രവിക്കുവാൻ സാധിക്കുമായിരുന്നു പല പല പ്രയാസങ്ങളുടെ പല പല നൊമ്പരങ്ങളിലൂടെയാണ് നമ്മളിന്ന് ഈ പരിശുദ്ധിൻ്റെ കബറിടത്തിൽ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് പല പല പ്രയാസങ്ങളുണ്ട് മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത വേദനകളുണ്ട് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാത്ത നൊമ്പരങ്ങളുണ്ടാകും ജീവിതത്തിൽ ഇനി എന്ത് എന്ന് പകച്ചു നിൽക്കുന്ന ചില പ്രയാസ ഉണ്ടാകും ആ വലിയ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയി നമ്മൾ ഈ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ വന്നിരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഈ സ്ത്രീയും ഇതുപോലെ ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആരോ പറഞ്ഞത് ഈ പുരുഷാരത്തിനിടയിൽ നീ തൊട്ടാൽ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു തമ്പുരാന്റെ കരമുണ്ട് എന്ന് അവൾ മനസ്സിലാക്കുന്നത് അപ്രകാരമാണ് അവൾ വിശ്വാസത്തോടെ എന്തു ചെയ്യുന്നത് തമ്പുരാൻ്റെ വസ്ത്രത്തിൽ തൊടുന്നത് ശൗമേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് ശൗമേൽ ഒന്നും ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കണ്ണുനീരോടെ ദേവാലയത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ വളരെ വ്യക്തമായി പറയുന്നു ആരാണ് ഹന്ന ആരാണ് അന്ന സമൂഹം മുഴുവൻ അവളെ പരിഹസിച്ചു സമൂഹം മുഴുവൻ അവളെ പുച്ഛിച്ചു സന്തതി ഇല്ലാത്തതിനാൽ സമൂഹം മുഴുവൻ അവളെ പഴിച്ചു ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് അവൾ കണ്ണുനീരോടെ കരഞ്ഞപ്പോൾ പുരോഹിതൻ പോലും വന്നിട്ട് അവളോട് പറഞ്ഞു നീ ലഹരി കൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ഇത്ര ഉറക്കം നീ നിലവിളിക്കുന്നതെന്ന് പോലും പറഞ്ഞു പക്ഷേ അവൾ ദൈവസനതിൽ പറഞ്ഞു അടിയൻ്റെ കണ്ണുനീർ തിരുസനതിൽ സമർപ്പിക്കുന്നു അടിയനെ തൃക്കൺ പാർക്കണമേ അടിയനെ തൃക്കൺ പാർക്കണമേ അത്ര വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്ന അവടെ ജീവിതത്തിൽ അവൾ എന്താഗ്രഹിച്ചുവോ അതുപോലെ ഉത്തമമായൊരു പുത്രനെ ആർക്ക് നൽകുന്നു അന്നക്ക് ദൈവം നൽകുന്നു അവിടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം മാനിക്കുന്നു ദേവസനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കണ്ണുനീരിനെ ചേർത്ത് പിടിച്ച് തുരുത്തിയിൽ വലിയ സന്തോഷത്തിന് അനുഭവമാക്കി തരുന്നവനാണ് ദൈവം തമ്പുരാൻ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കാനാവിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കണ്ടല്ലോ അതിഥിയായി വന്നവൻ വിരുന്നുകാരനായി മാറിയ വലിയ കാഴ്ച വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ അതിഥിയായി വന്നു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് ഉണ്ടായ ഒരു അപമാനത്തിന് അവിടെ വിരുന്നുകാരനായി തൻ്റെ വേഷമണിഞ്ഞ് താഴ്മേലേക്ക് ഇറങ്ങി ചെല്ലുന്ന തമ്പുരാൻ്റെ വലിയ ജീവിതത്തിൻ്റെ അസ്പർശനത്തിൻ്റെ കരം നമ്മൾ ദർശിക്കുന്നുവല്ലോ കാനാവല കല്യാണ വിരുന്നിൽ അതിഥിയായി വന്നവൻ വിരുന്നുകാരനായി വന്ന കാഴ്ച എൻ്റെ തമ്പുരാൻ്റെ കരം ഇപ്രകാരമാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതാണ് അവൻ്റെ സ്പർശനങ്ങളൊക്കെ നമ്മളെ സൗഖ്യമാക്കി പ്രയാസങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളെ ചേർത്തു വലിയ കരമാണ് അതുകൊണ്ട് തന്നെയാണ് ആ പുരുഷഹാരത്തിനിടയിൽ നിന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ ദേഹത്തിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ട ആ ശക്തി എവിടെ കാണു പോകുന്നത് എന്ന് ആ സ്ത്രീയെ ആ പുരുഷാരത്തിനിടയിൽ യേശു തമ്പുരാൻ തിരയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും കുറവുകൾ ഉണ്ട് പ്രയാസങ്ങളുണ്ട് നൊമ്പരങ്ങളുണ്ട് വേദനകളുണ്ട് പക്ഷേ എൻ്റെ ദൈവം സ്പർശിച്ചാൽ ഈ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ എന്നിൽ നിന്ന് മാറിപ്പോകും വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവമുള്ളവൾ എല്ലാ വൈദ്യന്മാരെയും കാണിച്ചു ഇനി കാണിച്ചു വൈദ്യന്മാരൊന്നുമില്ല എല്ലാ വൈദ്യന്മാരെയും കാണിച്ചു ആ വൈദ്യന്മാരെല്ലാം പറഞ്ഞു എന്താ നിന്റെ രോഗം മാറുകയില്ല നിന്റെ രോഗം മാറുകയില്ല എന്ന് എല്ലാ വൈദ്യന്മാരും വിലയിരുത്തി എല്ലാ രോഗങ്ങളെയും മാറ്റുന്ന സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് ഇവിടെ രക്തസ്രാവ സ്ത്രീയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നോ നമ്മളെ കാണിച്ചു തരികയാണ് പക്ഷേ നീ തൊടുമ്പോൾ എങ്ങനെ തൊടണം വിശ്വാസത്തോടെ തൊടുവാൻ തക്ക കഴിയണം നീ തമ്പുരാനെ തൊടുമ്പോൾ വിശ്വാസത്തോടെ തൊടുവാൻ തക്ക കഴിയണം കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയ അനേകം അനേകമത്ഭുതങ്ങളുണ്ടല്ലോ അനേകം പേർ സൗഖ്യം പ്രാപിച്ച കർത്താവിൻ്റെ തിരുശ്ശരീരക്തങ്ങൾ ഭക്ഷിച്ച് അനേകം പേർ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ച അവസ്ഥകളുണ്ട് എനിക്കറിയാവുന്ന ഒരു ക്യാൻസർ രോഗി മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മല്ലടിക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ അവർ പറഞ്ഞു എനിക്ക് വിശുദ്ധ കുർബാന വേണമെന്ന വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാന അവർ സ്വീകരിച്ചു ഇന്നും അവർ ജീവനോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നു ഒരു ക്യാൻസർ രോഗിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വൈദ്യന്മാർ പോലും വില അവരെ എഴുതി ഇനിയും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞെടുത്തോ കർത്താവിൻ്റെ തിരുശരീര രത്നങ്ങൾ ഭക്ഷിച്ച് അവരിന്നും ആയുസോടെ ഇരിക്കുന്ന വലിയ അസാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ തമ്പുരാവിൻ്റെ കരം ഒരിക്കലും കുറുകുന്ന കരമല്ല എന്റെ തമ്പുരാന്റെ കരത്തിൽ നീ സ്പർശിക്കുന്നുവെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും എത്രയോ അത്ഭുതകന് അത്ഭുതകരമെന്നോ ജീവിതത്തിൽ തിരിച്ചറിയുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ആ ശക്തി പുറപ്പെട്ട അവസ്ഥ യേശു തമ്പുരാൻ അറിയുന്നു ഇപ്രകാരം ഒരു പാട്ടിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ യേശുവേ ജീവന ദിവ്യീരം തിന്നദമോദിക്കും നാഗ്രഗമൻ ചിത്തമാതിൽ തോന്നീടരുതേ യേശുവേ ജീവനിരിക്കുന്ന നിന്റെ തിരുശരി രക്തങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോൾ നീ എന്നിൽ വസിക്കുമ്പോൾ ജീവനോടെ നീ എന്നിലുള്ള അവസ്ഥയാകുമ്പോൾ ചിത്തമാകുന്ന ഒരാഗ്രഹങ്ങളും എന്നിൽ ഉണ്ടാകരുതേ എന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടെ ആര് തൊട്ടു രക്തസാസ്ത്രീ ആരെ തൊട്ടു തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു എത്ര പ്രയാസപ്പെട്ടാണ് അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊടുവാൻ വേണ്ടി ആ പുരുഷാരത്തിനിടയിലേക്ക് പോയത് എത്ര പ്രയാസത്തോടെ ആ പുരുഷാരത്തിനിടയിൽ കൂടി അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്കലൊന്ന് തൊടുവാൻ വേണ്ടി എത്ര പ്രയാസത്തോടു കൂടിയാണ് ആ തിരക്കിനിടയിലും ചെന്നത് നമ്മൾ തിരക്കിനിടയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം എൻ്റെ ദൈവത്തെ ഒന്ന് സ്പർശിക്കുവാൻ എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആ ആത്മാവിനെ ഒന്ന് അറിയുവാൻ ദൈവമേ നീ എന്നിൽ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തെ ഒന്ന് സ്പർശിച്ചറിയുവാൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നു എന്ന് ചിന്തിക്കുവാൻ ത ഇടയാകണം ഞാൻ ആ ഭാഗം വിടുകയാണ് വിശ്വാസത്തോടെ അരക്തസാസ്ത്രീ ദൈവത്തിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു അവൾക്ക് എന്ത് സൗഖ്യം പ്രാപിച്ചു രണ്ടാമതായി അവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത് അവൾ വിശ്വാസത്തോടെ അവനെ തൊടുവാൻ വേണ്ടി വന്നുവെങ്കിലും ആ വിശ്വാസത്തോടെ യേശുദമ്പുരാനെ തൊടുവാനുള്ളൊരു മനസ്സാർക്കുണ്ടായിരുന്നു രക്തസാവസ്ത്രീക്ക് ഉണ്ടായിരുന്നു യേശുദമ്പരാനെ തൊടുവാനുള്ള ഒരു മനസ്സ് രക്തസാസ്ത്രീക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ പറയുന്നുണ്ട് എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിന്റെ വിശ്വാസം എത്രയോ വലുത് എന്ന് അവിടെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ലൂക്കോസ് സുശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ലോകം പോലും അറച്ചു നിൽക്കുന്ന ഒരു കുഷ്ഠരോഗിയെ ആര് സൗഖ്യമാക്കുന്നു യേശുദം വരാൻ സൗഖ്യമാക്കുന്നു യേശുദം വരാൻ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ എനിക്ക് സൗഖ്യമാകുവാൻ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അവൻ പറയുന്നു എന്താ എനിക്ക് മനസ്സുണ്ട് എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യുക എന്ന് പറയുന്നു നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുന്നു തൊടുവാൻ പോലും അറയ്ക്കുന്നവനെ തമ്പുരാൻ തൊടുവാൻ വേണ്ടി തൻ്റെ കരം സ്പർശിച്ച് ചേർത്ത് നിൽക്കുന്ന അനുഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കും കുഷ്ണരോഗിയെ ദൈവം തമ്പുരാൻ സൗഖ്യമാക്കുന്ന ആ വലിയ സൗഖ്യ അനുഭവം സമൂഹം പോലും അവനെ മാറ്റി നിർത്തുന്നു സമൂഹം പോലും അവനെ തള്ളിക്കളയുന്നു അവിടെ തള്ളിക്കളയാതെ ചേർത്തു പിടിക്കുന്ന ഒരു തമ്പുരാൻ്റെ കരം അവിടെ കാണുവാൻ സാധിക്കും അവസ്ഥ പഴയ നിയമപശ്ചാത്തലമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കുഷ്ടം എത്രമാത്രം അന്നാ സാമൂഹിക സാഹചര്യത്തിൽ എത്രമാത്രം വലിയ ഒരു രോഗമായിരുന്നു എന്ന് പുതിയ നിയമപശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴും അപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗ്രാമവീതിയിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ അവിടെയൊക്കെ തള്ളാതെ ചേർത്ത് പിടിച്ച നിന്റെ കുറവുകളിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് തമ്പുരാൻ ചേർത്തു പിടിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഇന്നീ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തമായി നമ്മുടെ കുടുംബത്തിൻ്റെ അച്ചുതണ്ടിൽ ജീവിക്കുന്നവൻ്റെ മനസ്സു പോലും കാണുവാനും അറിയുവാനും ഇല്ലാതെ പോകുന്ന അവസ്ഥയിലാണല്ലോ ജീവിക്കുന്നത് ഇവിടെ തള്ളപ്പെട്ടവനെ തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നു തള്ളപ്പെട്ടവനെ തമ്പുരാൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇന്ന് കുടുംബം എന്ന അച്ചുതണ്ടിൽ ജീവിക്കുമ്പോൾ പോലും കുടുംബമാകുന്ന അച്ചുതണ്ടിൽ ജീവിക്കുമ്പോൾ പോലും നിന്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന നിന്റെ സഹോദരന്റെ വേദനകളെ പോലും അറിയുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിനക്കതിന് എന്തുണ്ടാകണം എന്തുണ്ടാകണം മനസ്സുണ്ടാകണം നിനക്കതിന് മനസ്സുണ്ടാകണം മനസ്സുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം മനസ്സിൽ ഇരിപ്പുണ്ടാകണം നമ്മുടെ മനസ്സിലിരിപ്പില്ലേ നമുക്ക് മനസ്സിലിരിപ്പില്ലേ നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിലരുടെ മുഖത്ത് നോക്കി എന്ത് ചെയ്യും ചിരിച്ചു കാണിക്കും അല്ലേ പക്ഷെ നമ്മുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്തായിരിക്കും ഏ നമ്മൾ ചിലപ്പോൾ ആരുടെയെങ്കിലും നോക്കി ചിരിച്ചു കാണിക്കത്തില്ലേ ചിരിച്ചു കാണിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആ നിന്നെ എനിക്ക് അറിയാം നിന്നെ എനിക്ക് അറിയാം നീ എന്താന്ന് എനിക്കറിയാം നമ്മുടെ മുഖത്ത് അപ്രകാരമാണ് നിന്റെ മനസ്സിലെന്താണോ അതാണോ നിന്റെ മനസ്സിലിരിപ്പ് പക്ഷെ നിന്റെ മനസ്സിലിരിപ്പ് നന്നായാൽ അത് എന്തിനോട് തെളിഞ്ഞു വരും നിന്റെ മുഖത്തോട് തെളിഞ്ഞു വരും ചിലപ്പോഴൊക്കെ ഈ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ ചിലർ പറയാറുണ്ട് അച്ഛാ അച്ഛനെ പോലെ ഒരു അച്ഛനില്ല അച്ചാ ഇത്രേം നല്ല ഒരു അച്ഛനില്ല അച്ഛാ യോ ഈ വദ്രാസനത്തിൽ ഇത്രയും നല്ല ഒരു അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല അച്ഛ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ പറയും പിന്നെ അയാൾ നിന്റെ മനസ്സിലിരിപ്പ കുഷരോഗിയുടെ വരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിന്റെ മനസ്സ് നിന്റെ മനസ്സിലിരിപ്പാണ് നിന്റെ മനസ്സിനെ ഒരുക്കുന്നത് നിന്റെ മനസ്സിലിരിപ്പാണ് നിന്റെ മനസ്സിനെ ഒരുക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നു നീ ആരാധനയിൽ സംബന്ധിക്കുന്നു നീ ദേവാലയത്തിൽ പോകുന്നു നിന്റെ മനസ്സിലിരിപ്പ് എപ്രകാരമാണ് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ മനസ്സിലിരിപ്പ് എപ്രകാരമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഭവനത്തിനടുത്തുകൂടി കടന്നു പോയപ്പോൾ കുംഭസാരിച്ചിട്ട് വന്നതാണ് കുമ്പസാരിച്ചിട്ട് വന്നിട്ട് തലക്ക് കൈവെച്ച് അപ്പുറത്ത് അയലത്തുകാരെ നിന്ന് പ്രാവുക കുംഭസാരിച്ചു കുർബാന കൊണ്ടു പിറ്റേ ദിവസം കുർബാന കൊണ്ടിട്ട് വന്നിട്ടും തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ കാലംമാര് മുടിഞ്ഞു പോകണേ എന്ന് പറയും നിന്റെ മനസ്സിലിരിപ്പ നീ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് നീ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് നീ ദേവാലയത്തിൽ പോകുന്നുണ്ട് നീ നോമ്പുകൾ മുടക്കം കൂടാതെ നോക്കുന്നുണ്ട് പക്ഷേ നിന്റെ മനസ്സിലിരുപ്പ് എപ്രകാരമാണ് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ തമ്പുരാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം അപ്രകാരമാണ് എന്താണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിന്റെ സഹോദരന്റെ വേദനകളെ നിനക്ക് കാണുവാൻ നിനക്ക് മനസ്സുണ്ടോ അതുകൊണ്ട് ആ സങ്കീർത്തനകാരൻ പറയുന്നത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തന്ന് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുതാക്കണമേ എന്ന് പറഞ്ഞേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ തന്ന സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ നീ പുതുതാക്കണമേ നിനക്ക് നിർമ്മലമായൊരു ഹൃദയം ഉണ്ടാകുവാൻ തക്കവണ്ണം കഴിയണം നിനക്ക് മറ്റുള്ളവരെ ചേർത്തുപഠിക്കുവാൻ ഉള്ള നിന്റെ മനസ്സ് നിന്റെ മനസ്സിലിരിപ്പ് നിന്റെ സഹോദരന്റെ വേദനയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു മനസ്സ് അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസ് സുശേഷം പാനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു സുബോധത്തോടെ തിരിച്ചു വന്ന മകനെ ആര് ചേർത്തു പിടിക്കുന്നു പിടിക്കുന്നു പിതാവ് ചേർത്ത് പിടിക്കുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം പാപങ്ങൾ ചെയ്തിട്ടില്ലേ അനേകം കുറ്റങ്ങൾ ചെയ്തിട്ടില്ലേ പാപത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളേ ദൈവം ദോഷമായി എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ ഇന്നീ ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവം ദോഷമായിട്ട് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ അതുകൊണ്ടാ പറഞ്ഞേ സുബോധത്തോടെ ആ മകൻ തിരിച്ചു വന്നപ്പോൾ അവനെ ആര് കൈക്കൊണ്ടു ആര് കൈക്കൊണ്ടു ആ പിതാവ് കൈക്കൊണ്ടു എൻ്റെ സർവശക്തനായ ദൈവവും ഇപ്രകാരമുള്ളവനാണ് തമ്പുരാൻ്റെ കരവും അതുതന്നെയാണ് നീ പാപത്തിൻ്റെ ചെളിയിൽ വീണാലും നീ ഏത് കറയിൽ പോയാലും നിന്നെ കൈവിടാതെ ചേർത്തു പിടിക്കുന്നവനാണ് ആരെന്ന് പറയുന്നത് എൻ്റെ സർവശക്തനായ ദൈവം ജീവിതത്തിൽ കടന്നു വന്ന വഴികളെയൊക്കെ നോർത്തേ ജീവിതത്തിൽ നൊമ്പരങ്ങളുടെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു വന്നില്ലേ പ്രയാസത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു വന്നില്ലേ ഇനി നാളെ നേരം പുലരുമോ എന്ന് ചിന്തിച്ച ചില അവസ്ഥകളില്ലേ ഉണ്ടോ ഉണ്ട് പക്ഷേ നേരം പുലരാതിരുന്നോ പ്രകാശം വിടാതിരുന്നോ ഇല്ല എന്താണ് സർവശക്തനാ ദൈവം ആ കണ്ണുനീരിൻ്റെ താഴ്വരയിലൊക്കെ എന്തു ചെയ്തു ചേർത്ത് പിടിച്ചു തമ്പുരാൻ ആ പ്രയാസത്തിൻ്റെ ആ കാലങ്ങളിലൊക്കെ തമ്പുരാൻ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് തന്നെയാണ് സുബോധം വന്നിട്ട് ആ മകൻ തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ ആ മകനെ പാപക്കുഴിയിൽ വീണിട്ടും ചേർത്തു പിടിക്കുന്ന വലിയ ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിർദ്ധനയായ വിധവ ഓടിക്കതച്ച് ദേവാലയത്തിലേക്ക് ഓടി വരികയാണ് അവൾ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ അവടെ വിയർപ്പും അവിടെ കണ്ണുനീരുകളും ചേർന്ന് ചില ചില്ലിക്കാശികൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു തമ്പുരാൻ കുനിഞ്ഞിരുന്ന് അത് കണ്ടിട്ട് തലപൊക്കി അവളോട് പറഞ്ഞു ഇവരിൽ എല്ലാവരുടെ കാട്ടും ഏറ്റവും വലുത് ആരുത്തതാണ് നീട്ട ചില്ലിക്കാശാണ് ഇവരിട്ട എല്ലതിനേക്കാളും ഈ ഭണ്ഡാരത്തിൽ വീണ നീട്ട ചില്ലിക്കാശാണ് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാൻ പാടുന്നുണ്ടല്ലോ നിർധനയാമ വിടെ ചില്ലാ നിന്റെ ദൈവമേ നിർധനയ വിധവേട്ട ചില്ലിക്കാശിനു തുല്യമായി എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ വേദനകൾ ഞാൻ തിരുസുന്നതിൽ സമർപ്പിക്കുമ്പോൾ നീ അത് കൈക്കൊള്ളണമേ എന്ന് പാടുന്നതും അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ചില തകർന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ചില ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അതാണ് ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലും കടന്നു പോ കാണുവാൻ സാധിക്കുന്നത് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ തള്ളിക്കളയും നമ്മളെ ചില പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയും എന്താ ഇവനെ ഞാൻ അറിയത്തില്ല അപ്പന്തള്ളും അമ്മതള്ളും സഹോദരങ്ങൾ തല്ലും ചിലപ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്വലയങ്ങൾ തല്ലും പലരും ചിലപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കും നിന്നെ അറിയത്തില്ല എന്ന് പറയുന്നിരിക്കും പക്ഷേ നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലും അപ്രകാരമാണ് സംഭവിക്കുന്നത് വിശുദ്ധ ലോക്കോസിന്റെ സുഷേഷൻ നിങ്ങൾ വളരെ വ്യക്തമായ ആ കുഷ്ഠരോഗിയുടെ ജീവിത പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സമൂഹമൊക്കെ അവനെ തള്ളി കുഷ്ഠമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ എന്റെ തമ്പുരാന്റെ കരം അവനെ ചേർത്ത് പിടിച്ച് വലിയ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കഥ ഇപ്രകാരമാണ് ജന്മന മുടന്തനായ ഒരു ആട്ടിൻകുട്ടി അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ആ വലിയ ആട്ടിൻകൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ആട്ടിടേൻ വന്ന് ഈ മുടന്തനായ ആട്ടിൻകുട്ടിയെ മാറ്റി നിർത്തുകയാണ് കാരണം ഇവനെ കച്ചവടത്തിന് കൊള്ളത്തില്ല ഇവനെ വേറെ ഒന്നിനും കൊള്ളുകയില്ല അവനെ മാറ്റി നിർത്തുന്നു ആ ആട്ടിൻകുട്ടി വലിയ വേദനയോടുകൂടി ദേവാലയത്തിലേക്ക് ഓടുകയാണ് ദേവാലയത്തിലേക്ക് ഈ ആട്ടിൻകുട്ടി ഓടിപ്പോകുന്നത് പുരോഹിതനെ തന്നെ തന്നെ കാണിച്ച് ബലിയാടുകളുടെ കൂട്ടത്തിൽ തന്നെ ചേർക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ദേവാലയത്തിലേക്ക് ഈ ആട്ടിൻകുട്ടി ഓടിച്ചൊല്ലുമ്പോൾ ദേവാലയത്തിൽ നിന്ന് പുരോഹിതനും ഈ ആട്ടിൻകുട്ടിയെ ബലിയാടുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു ആ മാറ്റി നിർത്തി വളരെ വേദനയോടുകൂടി ഈ ദേവാലയത്തിൻ്റെ പടികളിറങ്ങി ഈ ആട്ടിൻകുട്ടി താഴേക്ക് വരുമ്പോൾ ദൂരെ നിന്നും ഒരു മനുഷ്യൻ ഓടി വന്ന ഈ മുടന്തനായ ആട്ടിൻകുട്ടിയെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് പറയുന്നു ആരൊക്കെ തള്ളിയാലും തള്ളാത്ത നിനക്ക് നിന്നെ എനിക്ക് വേണം ആരൊക്കെ തള്ളിയാലും തള്ളാതെ ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ പഴിച്ചാലും ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ ദുഷിച്ചാലും തള്ളാതെ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുടന്തനായ ആട്ടിൻകുട്ടിയുടെ മൂർധാവിൽ ചുംബിക്കുകയാണ് അപ്പനോമയും വീടും വസ്തു സുഗങ്ങളും കർത്താവത്രേ പൈതൽ പ്രായം മൂതൽ കിന്നേ വാരേ എന്നെ പൂറ്റി പുലർത്തിയ ദൈവം ആരും സഹായമി എല്ലാവരും ബാരിൽ കണ്ടും കാണാതെയും പോകും വർ ആരും സഹായമി എന്നാലേ നീക്കോരോ എത്ര സുന്ദരമായിട്ടാണ് ആ പാട്ട് ആ പാട്ടുകാരൻ എഴുതിയിട്ടിരിക്കുന്നത് ഈ ലോകത്തിൽ ആരും സഹായമില്ല എല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ എന്നാൽ എനിക്കൊരു സഹായകൻ ഉന്നതത്തിലുണ്ട് എന്നെ ചേർത്തു പിടിക്കുന്നൊരു സഹായകൻ ഉന്നത്തിലുണ്ട് അവൻ എന്നെ ആരൊക്കെ തള്ളിയാലും എന്നെ ചേർത്തു പിടിക്കുന്നവനാണ് ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ചേർത്തു പിടിക്കുന്നവനാണ് ഏതൊക്കെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോയാലും എന്നെ ചേർത്തു പിടിക്കുന്നവനാണ് കുഷ്ഠരോഗിയോട് ഈ സമൂഹം പറഞ്ഞു നീ പുറത്തേക്ക് മാറുക നീ ഈ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക ൊടാനറച്ചവനെ ദൈവം സ്പർശിക്കുന്ന വലിയൊരു കരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത് പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുന്നത് പിന്നെ എന്തിനാണ് നൊമ്പരപ്പെടുന്നത് രക്തസാവസ്ത്രീ അവിടെ ആ പുരുഷാരത്തിനിടയിൽ ആ തിരക്കിനിടയിലും ആ തമ്പുരാന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ആ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും എത്രയോ അത്ഭുതകരമെന്ന് അവൾ അറിഞ്ഞുവെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത് പിന്നെ ജീവിതത്തിൽ എന്തിനാണ് തേങ്ങിക്കരയുന്നത് ജീവിതത്തിൽ പിന്നെ എന്തിനാണ് പ്രയാസപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചിന്തിച്ചു ഈ ജീവിതത്തിൽ ജീവിതമാകുന്ന നൗകയിൽ നൗകയിൽ നീ ആകുലപ്പെടുന്നത് നിന്റെ സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് സർവശക്തനായ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് ഏത് പാപച്ചുളിയിൽ നീ വീണാലും നിന്നെ എടുത്ത് മൂർധാവിൽ ചുന്തി ചുംബിക്കുന്ന ഒരു തമ്പുരാൻ്റെ കരം നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് പിന്നെ നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത് പിന്നെ നീ എന്തിനാണ് കരയുന്നത് നീ കരയുമ്പോൾ കണ്ണുനീരോടെ ആ നിർദ്ധനയ വിധവ കരഞ്ഞതുപോലെ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ വിയർപ്പ് തുള്ളികൾ തമ്പുരാനെ നിൻ്റെ പാദത്തിങ്കൾ ഞാൻ ഇറക്കി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നീ കരയുവാൻ തക്കോണം കഴിയണം നീ ഒരു സ്വയം സമർപ്പണത്തിൻ്റെ അനുഭവത്തിൽ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ മനസ്സോടെ എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകുവാൻ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മനസ്സിലിരിപ്പിൽ നീ ആ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ അവസ്ഥയിൽ നീ ചിന്തിച്ച നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണം കഴിയണം ഇതിനേക്കാൾ വലിയ ഒരു കരമില്ല നിന്നെ സൗഖ്യമാക്കുവാൻ ഇതിനേക്കാൾ വലിയ ഒരു വൈദ്യനില്ല ഇതിനേക്കാൾ വലിയ ഒരു കരമില്ല മൂന്നാമതായി നമുക്ക് വീണ്ടും അവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് അതിൻ്റെ അവസാന വാക്യങ്ങളിൽ അവളോട് തമ്പുരാൻ പറയുന്ന ഒരു വാക്യമുണ്ട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ സമാധാനത്തോടെ പോകുക സമാധാനമുണ്ടോ അച്ഛൻ ചുമ്മാത് രാവിലെ സമാധാനം ഉണ്ടോ എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെങ്ങനെ കുഴപ്പിക്കല്ലേ സമാധാനമുണ്ടോ ഉണ്ടോ പറ നിങ്ങൾ ഉറങ്ങോ സമാധാനം ഉണ്ടോ ഉണ്ടോ ഉണ്ട് എങ്കിലും നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരു വാക്കുണ്ടെന്താ അച്ചാ സമാധാനമില്ലാ അച്ചാ ജീവിതത്തിൽ സമാധാനമില്ലട്ട വിശുദ്ധമാകുന്ന ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ പുരോഹിതൻ വലിപ്പത്തിൽ നിന്നോ ആശീർവദിച്ചു തരുന്ന തരുന്നൊരു സമാധാനമുണ്ട് നിങ്ങൾ സമാധാനത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ നമ്മൾ അന്നേരം പറയാം എന്താ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ ഈ സ്ത്രീയോട് ഈ രക്തസാവ സ്ത്രീയോട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമാണ് നീ സമാധാനത്തോടെ മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ നീ എവിടേക്ക് പോകുക ഭവനത്തിലേക്ക് പോകുക പേരുടെ വിശ്വാസം കണ്ടിട്ട് തമ്പുരാൻ സൗഖ്യം നൽകിയ ഒരു മനുഷ്യനെ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മൾ കണ്ടു ഏമെങ്കിലും ചിന്തകളിൽ ആരാണ് പക്ഷവാത രോഗി പക്ഷവാത രോഗി നാല് ബലവാന്മാരായ മനുഷ്യർ ഒരു മനുഷ്യനെ തളർന്നു കിടക്കുന്ന മനുഷ്യനെ മേൽക്കൂര ഇളക്കി തമ്പുരാൻ്റെ മുന്നിലേക്ക് ഇറക്കി വെക്കുന്ന ഒരവസ്ഥ കാണുവാൻ സാധിക്കും അവിടെ അവരിൽ ഉണ്ടായതെന്താണ് ഒരുമയോടെ നിന്ന മനസ്സാണ് ഒരു കാലു മാറിപ്പോയായിരുന്നെങ്കിൽ താഴേക്ക് ഇറങ്ങുമോ നമ്മളൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണല്ലോ ഒരു സംസ്കാര ശുശ്രൂഷയുടെ അവസാന സമയത്ത് ഭയങ്കരമായൊരു ബഹളമുണ്ട് എന്താ ഈ പെട്ടി താഴോട്ടെന്ന് ഇറക്കി വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു ബഹളമാണ് കല്ലറയ്ക്കൽ എന്താ ഈ പെട്ടി എങ്ങനെയെങ്കിലും താഴോട്ടൊന്ന് ഇറക്കി വെക്കുക നീ പിടി നീ പിടി ഞാൻ പിടി നീ പിടി ആ മൊബൈൽ മാറ്റി അങ്ങോട്ട് പിടി ഇങ്ങനെ ഒന്ന് പിടാ പകരേ ഒരു ബഹളമാണ് കഴിഞ്ഞൊരു ദിവസം ഒരടക്കത്തിനെ സംബന്ധിച്ചപ്പോൾ ഒരു പെട്ടി താഴേക്ക് പോയി അത് വലിയ ശബ്ദത്തോടു കൂടിയാണ് പോയത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ മരിച്ച അപ്പച്ചൻ്റെ അമ്മച്ചു ചോദിക്കുന്നു ഇട കാലന്മാരെ എന്തുവാ കാണിക്കുന്നത് എടെ കാലം വരെ നീ എന്ത് നിങ്ങൾ എന്തുവാ കാണിക്കുന്നത് ഒരു കാല് ഇറങ്ങുന്ന ഒരു കാല് ഒന്ന് പൊങ്ങിയാൽ ഈ കാല് താഴേക്കിറങ്ങുമോ ഈ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഈ മേൽക്കൂര പൊളിച്ചിറക്കുന്ന ഈ കട്ടിൽ തമ്പുരാന്റെ മുന്നിലേക്ക് എത്തുമോ 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 ഇല്ല ആ കട്ടിലുകൾ ആ കട്ടിൽ ആ പക്ഷവാതിരോഗ്യം കൊണ്ട് താഴേക്ക് വരണമെങ്കിൽ പേരുടെയും മനസ്സ് എന്തായിരിക്കണം ഒരുപോലെ ചിന്തിക്കണം നാല് പേരുടെയും മനസ്സ് അത് ഒരുപോലെ ചിന്തിക്കുന്നതായിരിക്കണം അത്രയും ജനക്കൂട്ടത്തിനിടയിൽ ആ പേരും ഒരുപോലെ ചിന്തിച്ചതുകൊണ്ട് ആ നാലു പേരുടെയും പരിശ്രമങ്ങൾ കൊണ്ട് ആ പക്ഷപാത രോഗിയെ താഴേക്ക് ഇറക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും തമ്പുരാൻ അവനോട് പറയുന്നുണ്ടോ പക്ഷപാത രോഗി നിന്റെ വിശ്വാസം കണ്ടിട്ടാണ് നിനക്ക് സൗഖ്യം ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ടോ ഇല്ല എന്താ പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ട് നിനക്ക് സൗഖ്യം അവരുടെ വിശ്വാസം കണ്ടിട്ട് നിനക്ക് സൗഖ്യം നൽകി തമ്പുരാൻ കാണിച്ചതെന്ന വിശ്വാസം തമ്പുരാൻ പഠിപ്പിച്ച സ്നേഹം ഒരുമയോടുകൂടിയുള്ള പ്രാർത്ഥന ഒരുമയോടുകൂടിയുള്ള ആരാധന ഒരുമയോടുകൂടിയുള്ള സാമൂഹിക പശ്ചാത്തലത്തിലുള്ള നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് യോഗനാഥ സുശേഷം പതിമൂന്നാം അധ്യായം എൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ ഒരുമയോടുകൂടിയുള്ള പ്രാർത്ഥനയാണോ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് എൻ്റെ വലിയപ്പച്ചൻ പറയുമായിരുന്നു പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുമായിരുന്നു ആ പ്രാർത്ഥനത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശൈലി ഉണ്ടായിരുന്നു ആ വീട്ടിലെ മുതിർന്നവർ തൊട്ട് ഇളയവർ വരെ നിരന്നിരിക്കണം വിളക്ക് കത്തിച്ചത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ മൂത്തവൻ പാട്ടിന് തുടക്കം കുടിക്കും യേശുവേ വേ വിളക്കുകത്തിച്ചു വേഗം നീ വരണമേ എന്ന് പാട്ടി തുടങ്ങുന്ന പാട്ടിൻ്റെ ഇരടികൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന രാവിലെ അമ്മയുടെ അലാറം പോലെയുള്ള പ്രാർത്ഥനയുടെ നിലവിളി കേട്ടാണ് കണ്ണുചിമ്മിയായാലും ഇറങ്ങി വന്ന് അമ്മയുടെ അടുത്തിരിക്കുന്നത് അതൊരു അലാറമായിരുന്നു ആ അലാറം കേട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അമ്മയുടെ പാട്ട് അമ്മയുടെ പ്രാർത്ഥന ചിലപ്പോൾ ആ പ്രാർത്ഥന രാത്രിയിലൊക്കെ ചിലപ്പോൾ പാടുന്നത് നാളത്തെ ജീവിതാനുഭവത്തിൽ എന്ത് എന്ന് വ്യാവ വ്യാകുലതമുണ്ട് പ്രയാസമുണ്ടാണ് അമ്മയ്ക്കാണല്ലോ അറിയാവുന്നത് വീട്ടിലെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേദനകളും അമ്മ ചിലപ്പോൾ പാടും നാളെയേ കൊണ്ട് ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു ഇതൊരു പാട്ടാണ് ഈ പാട്ടിന് ചിലപ്പോൾ ഹൃദയത്തിൽ തട്ടിയുള്ള ചില നൊമ്പരങ്ങളുടെയും വേദനകളുടെയും അവസ്ഥകളുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടോ പട്ടിണി കിടന്നിട്ടുണ്ടോ ധൈര്യമായിട്ട് പറ ഉണ്ടോ ഉണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് എങ്കിൽ നീ പട്ടിണി കിടന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം നിന്നെ പോറ്റി പുലർത്തി നീ ആഗ്രഹിക്കുന്ന ചില സ്ഥാനങ്ങളിലേക്ക് നിന്നെ എത്തിച്ചിട്ടില്ലേ നീ കടന്നു വന്ന ചില പ്രയാസങ്ങളിലെ പെരുകുഴിയിൽ നിന്നോ ദൈവം നിന്നെ വേദനകൾക്കപ്പുറത്ത് സന്തോഷത്തിന്റെ അവസ്ഥകളിലേക്ക് എത്തിച്ചിട്ടില്ലേ ഒരുമയോടെ നീ കണ്ണുനീർ വാർത്തപ്പോഴല്ലേ ദൈവം അപ്രാർത്ഥന മാനിച്ചത് അല്ലേ ആണോ ആണോ പറ ദൈവം ആ അപ്രാർത്ഥനമാനിച്ചത് ഒരുമിച്ച് കണ്ണുനീരോടെ കരഞ്ഞപ്പോഴാണ് ഒരുമിച്ച് കണ്ണുനീരോടെ നിലവിളിച്ചപ്പോഴാണ് ഒരുമിച്ച് വാവിട്ട് കരഞ്ഞപ്പോഴാണ് കാരണം ആ വാവിട്ട് കരയുന്നത് എന്തുകൊണ്ടാണ് നാളെ കൊണ്ട് എനിക്ക് ലേവലേശം ഒരു ചിന്തയുമില്ല കാരണം നാളെ എൻ്റെ വീട്ടിൽ പട്ടിണിയാണെങ്കിലും എന്നെ പോറ്റുന്ന സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് നിന്റെ ഒരുമിച്ചുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന നിന്റെ ഒരുമിച്ച് നൊമ്പരപ്പാടോടുകൂടിയുള്ള നിലവിളി ഒരിക്കൽ എൻ്റെ അമ്മ കണ്ണുനീരോടുകൂടി രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാണ് ഈ രാത്രിയിലിരുന്ന് കരയുന്നതാണെന്ന് ഞാൻ പട്ടം കിട്ടി കപ്പായ കേട്ട് മദ്ബഹായിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു മുനെ അമ്മ കരഞ്ഞത് ഇതിനു വേണ്ടിയാണ് മുനെ അമ്മ കരഞ്ഞത് ഇതിനു വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ടമ്മമാരെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിലവിളിച്ച് കരയണം എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമ്മമാരെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിലവിളിച്ചു കഴിയണം നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ബലമാണ് നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ബലമാണ് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിങ്ങൾ നിങ്ങളുടെ ത അതുകൊണ്ടാണ് പറയുന്നോട് രാത്രിയുടെ ആമാരംഭകളിൽ നിങ്ങൾ ആർക്ക് വേണ്ടി നിലവിളിക്കാൻ രാത്രിയുടെ യാമാരംഭങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ ഉറക്കം നിലവിളിക്കുക രാത്രിയുടെ യാമാരംഭങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് കണ്ണുനീരോടെ നിലവിളിക്കുക തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരയണം എൻ്റെ അമ്മമാരെ എൻ്റെ അപ്പന്മാരെ നിങ്ങളൊക്കെ ജീവിതമാകുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുമയോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മളെയൊക്കെ ബലപ്പെടുത്തുന്നതാകണം ഒരുമയോടുകൂടിയുള്ള ആരാധന നമ്മൾ സന്തോഷത്തോടെ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കാളികളാകണം അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ഹൃദയം നിന്റെ മനസ്സ് എവിടെ ഇരിക്കണമെന്ന് ദൈവത്തിങ്കൽ ഇരിക്കണം നിന്റെ ഹൃദയം നിന്റെ മനസ്സ് ദൈവത്തിങ്കൽ ഇരിക്കണമെന്ന് പുരോഹിതൻ ആരാധനയിൽ പറയുന്നതും അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ ദൈവത്തിങ്കലാണോ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ ദൈവത്തിങ്കലാണോ നമ്മുടെ ആരാധനയെ നാലോണമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഏലിയ ദീർഘ ഋഷി എലിയ അഭിമന്യ ഏലിയാസ് തിരിമേനി ചിലപ്പോൾ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരിടത്ത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു നാലോണമായിട്ടാണ് നമ്മുടെ ആരാധനകളെ ക്രമീശ് ക്രമീകരിച്ചിരിക്കുന്നത് വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം നീ വന്നോണം നീ നിന്നോണം നീ കണ്ടോണം പൊക്കോണം നമ്മുടെ ആരാധനകൾ നാലോണമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആണ് ആ നീ വരുന്നതിന് ഒരു ആ വരവിന് ഒരു പ്രത്യേക അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് പാടുന്നത് വരുവിൻ നീടുമേ നാഥൻ തൻവാതിൽ ോ പ്രാ ഭീക്കും അന്നേ നീ വരുന്നതിന് ഈ ആരാധനയ്ക്കായി നീ ഒരുങ്ങി വരുന്നതിന് ഇതാക്കന്മാർ പറയുന്നിരിക്കുന്നു മോചനമതിനായി പാപികളെ നീ വരുവീൻ എങ്ങനാ വരുന്നോ നമ്മള് ബോഡി ഇങ്ങോട്ട് വന്നു കുരിശ് വരച്ച് പെട്ടെന്ന് കേറി പെട്ടെന്ന് എങ്ങനെങ്കിലും ഇതൊന്ന് തീരണം ഇതെങ്ങനെങ്കിലും പെട്ടെന്നൊന്ന് തീരണം തുപ്തേന്റെ സമയത്ത് വരുന്നവരുണ്ട് അല്ലേ കുക്കുലിയോന്റെ സമയത്ത് വരുന്നവരുണ്ട് ഇതെങ്ങനെ തുടങ്ങി എന്ന് ചിന്തിച്ച് വരുന്നവരുണ്ട് ഇവിടെ പറയുന്നു മോചനമതിനായി പാപികളെ നീ പെട്ടെന്ന് ദേവാലയത്തിനുള്ളിലേക്ക് വരുക ഈ ദേവാലയത്തിൽ നിന്ന് നീ പോകുമ്പോഴും എങ്ങനെയാണ് പൊങ്കത് അതുകൊണ്ടാ പുരോഹിതൻ പറയുന്നത് നീ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്തോടെ പോകുവിൻ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ബുദ്ധിയുടെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസം തമാശ പോലെ തോന്നിയതാണ് പള്ളി കുർബാന കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി അമ്മച്ചി ഒരു ചെരുപ്പിട്ടിട്ടുണ്ട് വേറൊരു ചെരുപ്പെടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു അമ്മച്ചി കാലയിൽ ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ ഈ ചെരുപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു അച്ചാ ആ ജോളി മുട്ടയുടെ പൈസ തരാനുണ്ട് അവള് തരുന്നിട്ടേ ഈ ചെരുപ്പ് കൊടുക്കത്തുള്ളൂ ആ ജോളി അവളിങ്ങോട്ട് വരുന്നുണ്ടോ അവൾ മുട്ടയുടെ പൈസ തരാനുണ്ട് ആ പൈസ തന്നിട്ട് ഞാൻ ഈ ചെരുപ്പ് അവൾക്ക് കൊടുക്കത്തുള്ളൂ എന്ന് നീ നിന്റെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ദേവാലയത്തിലേക്ക് നീ ആരാധനയ്ക്കായി വരുമ്പോൾ മോചനമതിനായി പാപികളെ നീ വരുവീൻ യാചിപ്പീൻ മുട്ടുവീൻ അന്വേഷിപ്പീൻ നീ എവിടെ നിന്ന് കരയുവാൻ എന്തൊക്കെ കഴിയണം ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് കരയുവാൻ തൊക്കോണം കഴിയണം നീ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നീ ഒരുമയോടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ തൊക്കെ കഴിയണം അതുകൊണ്ട് തന്നെയാണ് ഒരു സദറായിൽ ഇപ്രകാരം പറയുന്നു നല്ലയിടെനായി നീ നിന്റെ ആട്ടിൻപറ്റത്തിനാ സ്വയം ഭക്ഷണമായും നിന്റെ രക്തം പാനീയമായും നൽകി അനശ്വര ഭക്ഷണമായി നിന്നെ ഭക്ഷിക്കുവാൻ വിശപ്പുള്ളവരുടെ മുമ്പാകെ നീ നിന്നെ തന്നെ സജ്ജമാക്കി വറ്റിപ്പോകാത്ത ഉറവയാകുന്ന നിന്നെ പാനം ചെയ്യുവാൻ ദാഗിച്ച മുമ്പിൽ നീ സ്വയം തുറന്നു കൊടുത്തു പാപപരിഹാരം നൽകുന്ന ധൂപമായിരിക്കുന്ന കർത്താവേ പാപത്താൽ ദുർഗന്ധം പിടിച്ചിരിക്കുന്നവർ നിന്റെ വാസനയേൽക്കുവാൻ നീ നിന്നെ തന്നെ ധൂപമാക്കി പരിശുദ്ധാരാധനയുടെ ഒരു സദറയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവേ ഞാൻ എൻ്റെ ആലയത്തിൽ നിൽക്കുമ്പോൾ ഒരുമയോടെ ഞങ്ങൾ ആരാധനയ്ക്കായി ഒരുങ്ങി നിൽക്കുമ്പോൾ ദൈവമേ നീ ഞങ്ങളിൽ ഒരു സുഗന്ധ ധൂപമായി തീരുവാൻ തക്കോണം ഞാനൊരു ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഞാനൊരു സുഗന്ധ ധൂപമായി ഈ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ തക്കോണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ സുഗന്ധധൂപമായിട്ടാണോ ദേവാലയത്തിൽ നിന്ന് പുറത്ത് പോകുന്നത് ഭവനത്തിൽ നമ്മളൊക്കെ സുഗന്ധധൂപമായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിൻ്റെ സുഗന്ധ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നീ നിന്റെ ആരാധനയിൽ ഒരുമയോടെ സംബന്ധിക്കുവാൻ തക്കോണം ഇടയാകണം നീ നിന്റെ ആരാധനയിൽ നിന്റെ പ്രാർത്ഥനയിൽ നീ ഒരുമയോടെ സംബന്ധിക്കുവാൻ തക്കോണം ഇടയാകണം യേശുദംബരാൻ പഠിപ്പിച്ചതും അതുതന്നെയാണ് നീ സ്നേഹത്തോടെ നീ വാത്സല്യത്തോടെ നീ കരുതലോടെ നിൻ്റെ സഹോദരനെ ചേർത്തു പിടിക്കുവാൻ തക്കോണം കഴിയണം കർത്താവിൻ്റെ ക്രൂശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുകയാണല്ലോ പാതി നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇനിയും നമ്മൾ പാതി നോമ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ ക്രൂശിനെ നോക്കി യാത്രയാകുകയാണല്ലോ ആ ക്രൂശിനെ ലക്ഷ്യം വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ ആ ക്രൂശ് നമുക്ക് തരുന്നത് ആ ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെല്ലാമാണ് സഹനം സ്നേഹം ദയ ഒരു സ്വയം സമർപ്പിക്കലിന്റെ അനുഭവം ഇതൊക്കെ നീ ഒരുമയോടെ നിന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അവസാന നിമിഷവും തമ്പുരാൻ ഈ ലോകത്തിൽ തൻ്റെ അമ്മയെ ഒരു പുത്രനേൽപ്പിക്കപ്പെടുന്നുണ്ടല്ലേ യോഹനാനോട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ അവസാന നിമിഷവും തമ്പുരാൻ ഒരു തൻറെ അമ്മയെപ്പോലും ഈ ലോകത്തിൽ ഒരു സുരക്ഷിതമാകുന്ന അവസ്ഥയിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത് ഒരുമയുടെ അനുഭവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കഴിയണം ഒരു സന്തോഷത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാൻ തക്കോണം കഴിയണം അതുകൊണ്ടാണ് പറയുന്നത് ഗലാത്തർ കീഴ്തി അഞ്ചാം അധ്യായം പതിമൂന്നാം ഭാഗത്തിൽ പറയുന്നു സ്നേഹത്താൽ അന്യോന്യം പരസ്പരം സേവിപ്പി സ്നേഹത്താൽ പരസ്പരം അന്യോന്യം സേവിപീൻ നമ്മൾ സേവിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ പരസ്പരം സേവിക്കുകയാണോ ചെയ്യുന്നത് ഈ നാല് പുരുഷന്മാർ ബലവാന്മാരായ നാല് പുരുഷന്മാരായിരുന്നു അവർ ഒരു മനസ്സോടെ ആ പക്ഷപാതരോഗിയെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സർവശക്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരു മനസ്സോടെ ഒരുങ്ങുന്നില്ല എങ്കിൽ ആ പക്ഷപാതരോഗി സൗഖ്യം പ്രാപിക്കുമോ 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 ഇല്ല ആ പക്ഷപാതരോഗി സൗഖ്യം പ്രാപിക്കില്ല നീ ഒരുമയോടെ നിന്റെ ഭവനത്തിൽ ഒന്ന് നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ടെന്നോ വേദപുസ്തവം പ്രാർത്ഥന കൂട്ടത്തിൽ ആദ്യം വായിക്കുന്നുവെന്നോ നീ പാട്ടുപാടുന്നത് ആരെന്ന് ആദ്യം വന്നോ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ ഭവനത്തിൽ നീ ചേർത്ത് പിടിക്കേണ്ടവരെയൊക്കെ ചേർത്ത് പിടിച്ച് നീ ഒരുമയോടെ ഒന്ന് ഒരുങ്ങുവാൻ തക്കോണം കഴിയണം നീ ദേവാലയത്തിലേക്ക് ചെന്നാൽ നീ ഒരുമയോടെ ഒന്ന് ഒരുങ്ങുവാൻ തക്കോണം കഴിയണം നീ എന്തിനാ ദേവാലയത്തിലേക്ക് പോകുന്നത് നിന്റെ സഹോദരങ്ങളെ ഒരുമയോടെ ആരാധനയിൽ ചേർക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിൽ ഒരു പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞു നിൽക്കുമ്പോൾ വളരെ ആസ്ഥയപരമായി തോന്നി ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അച്ഛാ നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ് ഞാൻ പറഞ്ഞോ അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നോ നമസ്കാരത്തിന് ഞാൻ ധൂപ്പുക്കുറ്റിയുമായിട്ട് പടിഞ്ഞാട്ട് പോയപ്പോൾ അവൻ കുരിശു വരച്ചില്ല അപ്പം എനിക്കൊരു കൗതുകം തോന്നി അപ്പം ഇദ്ദേഹത്തെ മാത്രം മനസ്സിലാക്കിയ മനസ്സിലാക്കിയേപ്പരല്ലോ ആ കളികൾ കൂടി മനസ്സിലാക്കണം അപ്പുറം അപ്പുറം കേൾക്കണമല്ലോ അല്ലേ ഒരു പ്രശ്നം ഉണ്ടായാലും അപ്പുറം ഇപ്പുറം ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പോയി എന്താ കൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് തന്നപ്പോൾ സന്ധ്യമസ്കാര സമയത്ത് അച്ഛൻ ധൂ ധൂവുകുറ്റിയായിട്ട് പടിഞ്ഞാട്ട് വന്നപ്പോൾ അച്ഛൻ കുരിശു വരയ്ക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എടുക്കാനോട് പറയുക അച്ഛാ ഒന്നര വസ്തു ഉള്ളത് ആ തള്ള എഴുതി കൊടുത്തത് അവനാണ് പിന്നെ അവൻ ധൂപക്കുറ്റിയും കൊണ്ട് പുറകോട്ട് വരുമ്പോൾ ഞാൻ കുരിശു വരയ്ക്കണം ഒന്നര ഏക്കർ വസ്തു ഉള്ളത് ആ തള്ള എഴുതി കൊടുത്തത് അവനാ മൂത്തവൻ അവനാ എഴുതി കൊടുത്ത് പിന്നെ അവൻ ധൂപക്കുറ്റിയും കൊണ്ട് വരുമ്പോൾ ഞാൻ കുരിശു വരയ്ക്കണം നീ ഒരുമയോടെ നിന്റെ ആരാധനയിൽ സംബന്ധിക്കുവാൻ തോണം ഇടയാകണം നീ നിൻ്റെ എല്ലാ ചിന്തകളും നീ നിൻ്റെ മനസ്സിലുള്ള സകല ദുഷ്ചന്തകളും മറ്റേ അതുകൊണ്ടാണ് പറഞ്ഞത് മോചനമതിനായി പാപികളേ വരുമീൻ യാചിപ്പീൻ മുട്ടുവീൻ അന്വേഷിപ്പീൻ ആരാധന അതാണ് അല്ലാതെ നിന്റെ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ പകപോക്കുവാനോ നിൻ്റെ ആക ആ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നിൻ്റെ ഭാഗമപ്പിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുവാനോ നീ പരസ്പരം ഒരു വേർപാടിൻ്റെ അവസ്ഥയിലോ ജീവിക്കാനല്ല പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളൊരപ്പത്തിൻ്റെ അംശികളാണ് നമ്മളൊരപ്പത്തിൻ്റെ അംശികളാണ് തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആ അപ്പത്തിൻ്റെ അംശികളാണ് നമ്മളെല്ലാവരും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് രക്തസ്രാവസ്ത്രീയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ധ്യാനം ആരംഭിച്ചത് അവിടെ വിശ്വാസം ആ പുരുഷാരത്തിനിടയിൽ ഏറെ വലുതായിരുന്നു അല്ലേ അവൾ മൾ ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ചു അത്തക്ക് നിറയിൽ കൂടിപ്പോയാലും എൻ്റെ തമ്പുരാനെ ഞാനൊന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും ഇന്നിവിടെ ആയിരിക്കുന്ന എന്തുകൊണ്ടാ ഇന്നിവിടെ ആയിരിക്കുന്ന എന്തുകൊണ്ടാണ് പരിശുദ്ധ പരിമല കൊച്ചുതിരിമേനിയുടെ കബറിങ്കൽ ഇരിക്കുമ്പോൾ എൻ്റെ വേദനകൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ പരിശുദ്ധൻ്റെ കബറിങ്കൽ ഞാൻ ഇറക്കി വെക്കുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രയാസങ്ങൾ മാറുമെന്നുള്ള ഉത്തമ ചിന്ത ഉള്ളത് കൊണ്ടല്ലേ എത്ര പുരുഷാരം കൂടിയിരുന്നാലും നിങ്ങൾ ഈ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ അകത്തുള്ളിരിക്കുന്നത് ഈ പരിശുദ്ധൻ്റെ ഖബറിങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ വേദനകൾ എൻ്റെ തലമുറകളെ ചൊല്ലിയുള്ള വിതാപം എൻ്റെ ഭവനത്തെ ചൊല്ലിയുള്ള വിതാപം പരിശുദ്ധൻ്റെ ഖബറിങ്കിൽ ഞാൻ എൻ്റെ നൊമ്പരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാകും ഞാൻ ആഗ്രഹിക്കുന്ന ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ വിശ്വാസത്തോടുകൂടി ആ സ്ത്രീ രക്തസാവ സ്ത്രീ ആ തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു അവൾ വേദനയോടെ വന്നു അവൾ വിശ്വാസത്തോടെ തൊട്ടു സമാധാനത്തോടെ തിരിച്ചുപോയി അവൾ വേദനയോടുകൂടിയായിരിക്കും ആ പുരുഷാരദിനിടയിലേക്ക് വന്നത് അല്ലേ ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ള വേദന അല്ലേ ആണോ അതെ അവൾ ആ ഒരു വേദനയോടുകൂടി വന്നു അവൾ വിശ്വാസത്തോടെ തൊട്ടു അവൾ സമാധാനത്തോടെ പോയി ഒരു കഥ ഇപ്രകാരമാണ് അമ്മയുടെ ചങ്കും പറിച്ചു ഒരു മകൻ ഓടുകയാണ് അമ്മയുടെ ചങ്കും പറിച്ചൊരു മകൻ ഓടുകയാണ് അവൻ ഓടി ഒരു കല്ലിൽ തട്ടി അവൻ താഴേക്ക് വീണു അവൻ്റെ കയ്യിൽ അമ്മയുടെ പിടയ്ക്കുന്ന ഹൃദയമുണ്ട് ഹൃദയം മോൻ പറിച്ചു കൊണ്ടുപോയ വേദനയിൽ നിലത്തു കിടക്കുന്ന അമ്മ ഈ മകൻ കണ്ടിട്ട് മകൻ വീഴുന്ന കണ്ടിട്ട് അമ്മ ആ താഴെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ മകൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ് എൻ്റെ മകനെ നിന്റെ കാലിനെന്തെങ്കിലും പറ്റിയോ എൻ്റെ മകനെ നിൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയോ എൻ്റെ തമ്പുരാൻ ഇതാണ് എൻ്റെ സർവശക്തനായി തമ്പുരാൻ ഇതാണ് നിവേദനയോടെ പോകുമ്പോൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിൽ കിടക്കുമ്പോഴും എൻ്റെ തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മകനെ മകളെ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് കൽവറയിൽ യാഗമായി തിരക്കുന്ന എൻ്റെ ക്രിസ്തു എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കരം വറ്റിപ്പോകാത്ത എൻ്റെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ മകനെ എൻ്റെ മകളെ നിൻ്റെ നൊമ്പരങ്ങളിൽ നിൻ്റെ പ്രയാസങ്ങളിൽ നിൻ്റെ വേദനകളിൽ നിൻ്റെ രോഗങ്ങളിൽ നിൻ്റെ നെടുവീർപ്പുകളിൽ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പാട്ടിൻ്റെ ഇരടുകളിൽ നമ്മളിപ്രകാരം പാടുന്നുണ്ടല്ലോ ഇത്ര മാ സ്നേഹത്തെ എത്ര നാൾ തള്ളിഞ്ഞ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ മഹാ ഓർക്കല്ലേ ദൈവമേ ഇത്ര വലിയ സ്നേഹത്തെയാണോ ഞാൻ മറന്നത് ഇത്ര വലിയ സ്നേഹത്തെയാണോ ഞാൻ തള്ളിപ്പറഞ്ഞത് ഇത്ര വലിയ സ്നേഹത്തെയാണോ ഞാൻ കാണാതെ പോയത് എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ മാർവോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കവം അവൾ വിശ്വാസത്തോടെ വന്നു അവൾ വേദനയോടെ വന്നു വിശ്വാസത്തോടെ തൊട്ടു സന്തോഷത്തോടെ തിരിച്ചുപോയി നിങ്ങൾ ഇന്നീ ദേവാലയത്തിലിരുന്ന് കരയുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരി ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ നിങ്ങൾ നിറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖത്തോടെ വന്നു വിശ്വാസത്തോടെ അവൻ്റെ മുന്നിൽ വേദനകൾ ഇറക്കി വെച്ചു സമാധാനത്തോടെ നിങ്ങൾക്ക് പോകുവാൻ ഇടയാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അല്പസമയം ഇവിടെ നിൽക്കുവാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട പോൾ റമ്പാച്ചനോടച്ഛനോടും ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ